الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തു അന്നിസ 53-54 ആയത്തുകൾ ഇൻഷാല്ലാഹ് ഒന്ന് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما أم يحسدون الناس أم لهم نصيب من الملك أم لهم نصيب من الملك അവർക്ക് അധികാരത്തിൽ നിന്നുള്ള വല്ല പങ്കുമുണ്ടോ? ഫഇദൻ, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അധികാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ, ലാ യുഅത്തൂന നാസ, അവർ ജനങ്ങൾക്ക് നൽകുകയില്ല. നഖീറൻ, അല്പവും. ഇന്നലെ നമ്മൾ ഫതീല എന്ന് പഠിച്ചല്ലോ, ഈത്തപ്പഴക്കുരുവിൻ്റെ നടുക്ക് ഒരു ചാലുണ്ടാവും, ആ ചാലിലൊരു നൂലുണ്ടാവും, അതിനാണ് ഫതീൽ എന്ന് പറയുക. നഖീർ എന്ന് പറഞ്ഞാൽ ചാല് തുടങ്ങുന്നത് ചെറിയൊരു കുഴി ഉണ്ടാവും, ഒരു സൂചിൻ്റെ മരട് പോലെയുള്ള ചെറു, അതാണ് നഖീർ. അറബികൾക്ക് അതൊക്കെ വേഗം മനസ്സിലാവും, അതുകൊണ്ടാണ് ഈത്തപ്പഴൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും ഒക്കെ കറി. നിസ്സാരം എന്നുള്ളതിന്, നിസ്സാരം എന്നുള്ളതിന് നമ്മൾ അണുമണി തൂക്കം എന്നൊക്കെ പറയില്ല, അതേമാതിരിയുള്ളൊരു സംഗതിയാണ് നഖീർ. ലാ യുഅത്തൂന നാസ, അവർ ജനങ്ങൾക്ക് നൽകുകയില്ല. നഖീറൻ, അല്പവും. അം, അതോ യഹസുദൂന നാസ, അവർ ജനങ്ങളോട് അസൂയപ്പെടുകയാണോ? ഹസദ് ഉണ്ട് അവർക്ക്. അലാമാ അതാഹുമുല്ലാഹു, അല്ലാഹു നൽകിയതിൻ്റെ മേൽ. മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്നും. ഫഖദ് ആത്തൈന ആല ഇബ്രാഹിം, എന്നാൽ നാം ആലു ഇബ്രാഹിമിനും നൽകിയിട്ടുണ്ട്, ഇബ്രാഹിമിൻ്റെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്, അലൈഹിസ്സലാം. അൽ കിതാബ, വേദം. വൽ ഹിക്മ, ഹിക്മത്തും തത്വജ്ഞാനവും. വ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടുണ്ട്. മുൽക്കൻ അലീമ, വലിയ അധികാരം, വലിയ അധികാരം. ഒന്നുകൂടെ അർത്ഥം പറയാം. അം ലഹും നസീബു മിനൽ മുൽക്കി, അവർക്ക് അധികാരത്തിൽ നിന്നുള്ള വല്ല പങ്കുമുണ്ടോ, ഓഹരിയുമുണ്ടോ? നസീബ്. ഫഇദൻ, അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ, ലാ യുഅത്തൂന നാസ, അവർ ജനങ്ങൾക്ക് നൽകുകയില്ല. നഖീറൻ, അല്പവും തുച്ഛവും. നഖീർ എന്ന വാക്കിനർത്ഥം ഈത്തപ്പഴക്കുരുവിൻ്റെ ചാല് തുടങ്ങുന്നിടത്തുള്ള ഒരു ഒരു കുത്ത്, ചെറിയൊരു കുഴി, അതാണ് നഖീർ. അത്ര പോലും അവർക്ക് ജനങ്ങൾ അവർ ജനങ്ങൾക്ക് നൽകൂല, അവരുടെ അടുത്താണ് അധികാരവും കാര്യങ്ങളൊക്കെ എങ്കിൽ. അം യഹസുദൂന നാസ, അതോ അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും അസൂയയാണോ അവർക്ക്? അലാമാ അതാഹുമുല്ലാഹു, അല്ലാഹു നൽകിയതിൻ്റെ മേൽ, അല്ലാഹു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ. മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്നും. ഫഖദ് ആതൈന ആല ഇബ്രാഹിം, എന്നാൽ നാം ഇബ്രാഹിം കുടുംബത്തിന് നൽകിയിട്ടുണ്ടല്ലോ. അൽ കിതാബ, വേദം. മുഹമ്മദ് നബിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന് ഇസ്ഹാഖ് നബി മുതൽക്ക് ഇങ്ങനെ അങ്ങോട്ട് ഈസാ നബി അലൈഹിസ്സലാം വരെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വേദവും നൽകിയിട്ടുണ്ട്, ഹിക്മത്തും നൽകിയിട്ടുണ്ട്, കിതാബും നൽകിയിട്ടുണ്ട്, ഹിക്മത്തും നൽകിയിട്ടുണ്ട്. വആതൈനാഹു മുൽക്കൻ അലീമ, അവർക്ക് നാം വലിയ അധികാരം, അവരിൽ ചില പ്രവാചകന്മാർക്ക് വലിയ അധികാരവും നൽകിയിട്ടുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാമയെ പോലെ, സുലൈമാൻ നബി അലൈഹിസ്സലാമയെ പോലെ. അപ്പോൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, ജൂതന്മാർ അവരുടെ ഇഷ്ടപ്രകാരമാകണം ദീൻ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ദീന് സ്വന്തം ഇച്ഛപ്രകാരമാകണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
അവർ പാരമ്പര്യമായി കൊണ്ടുവന്നിരുന്നതൊക്കെ ദീനിൻ്റെ മേൽ ആരോപിച്ചത്. അതിൽ ഷിർക്കുണ്ട്, ജിബുത്തും ത്വാഗൂത്തും എല്ലാം പെട്ടു. ഇന്നലെ നമ്മൾ പഠിച്ചില്ല ജിബുത്ത് ത്വാഗൂത്ത്. ജിബുത്ത് എന്ന് പറഞ്ഞാൽ ക്ഷുദ്ര ശക്തികളൊക്കെ അതിൽ പെട്ടു. അതിലെല്ലാം ആ മന്ത്രമാരണാദി ഇങ്ങനെ പോന്നിട്ട് അതിലെന്തൊക്കെ വരുമോ അതൊക്കെ അതിൽ പെട്ടു. ആഭിചാരം മുതൽക്കുള്ള അതിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. പിന്നെ ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ദൈവേതര ദുഃശക്തികൾ ദൈവം ചമയുന്ന ഫിർഔനിനെ പോലെയുള്ള ഞാൻ എന്നനുസരിക്കണമെന്ന വാശി അതിൻ്റെ അള്ളാഹുവിനെതിരെ. ത്വാഗൂത്ത് ജിബുത്ത് ത്വാഗൂത്ത് എന്ന രണ്ട് പ്രതിമകൾ ഉണ്ടായിരുന്നു എന്നും ഒരു വ്യാഖ്യാനത്തിൽ വന്നിട്ടുണ്ട്. അതൊരു ദുർബലമായ അഭിപ്രായമാണ്. ജിബുത്ത് എന്നും ത്വാഗൂത്ത് എന്ന പേരിൽ രണ്ട് പ്രതിമകൾ ഉണ്ടായിരുന്നു, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നും ഒരു അഭിപ്രായമുണ്ട്. അപ്പോ അം ലഹും നസീബും മിനൽ മുൽക്കി, ഇവർക്ക് അധികാരത്തിൽ നിന്നുള്ള വല്ല പങ്കുണ്ട് ഇങ്ങനെ ദീൻ തന്നിഷ്ടപ്രകാരം നിർമ്മിക്കുവാനും ജനങ്ങളിൽ ആ ദീൻ അടിച്ചേൽപ്പിക്കുവാനും. അം ലഹും, അവർക്കുണ്ടോ നസീബും മിനൽ മുൽക്ക്, വല്ല അധികാരവും. അപ്പൊ ഞങ്ങളുടെ അധികാരപ്രകാരമായിരിക്കണം ദീൻ ഉണ്ടാവേണ്ടത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ശിർക്കുപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നതിനൊക്കെ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ് വല്ല ധാരണ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പുരോഹിതന്മാരൊക്കെ കണ്ടിട്ടില്ല അള്ളാഹുവിനെ പോലെ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുണ്ടെന്ന് മറ്റു മരിച്ചുപോയ ആളുകളുടെ പേരിൽ ആരോപിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ അധികാരമുണ്ട് എന്നാ. ഇവിടെ ഈ ജൂതന്മാരുടെ ധാരണ അങ്ങനെ തന്നെയായിരുന്നു, ഞങ്ങൾക്ക് അധികാരമുണ്ട്. അത് അള്ളാഹ് ചോദ്യം ചെയ്യാണ്, അം ലഹും നസീബും മിനൽ മുൽക്ക്, അവർക്ക് അധികാരത്തിൽ നിന്നുള്ള വല്ലതും ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടായിരുന്നു. അത് ഇനി പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി, അത് ഞങ്ങളിൽ നിന്നാകണം എന്ന ഒരു വംശീയമായ ഒരു അത് നമ്മൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം പ്രവാചകനെ നിയോഗിക്കേണ്ടത്, അല്ല പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് ആരായിരിക്കണം ഞങ്ങൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരായിരിക്കണം. ആർക്കാണ് വേദം നൽകപ്പെടേണ്ടത് ഞങ്ങൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരായിരിക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് വല്ല അധികാരമുണ്ടോ? അം ലഹും നസീബും മിനൽ മുൽക്ക്, അധികാരത്തിൽ നിന്നുള്ള വല്ല പങ്കും വല്ല ഓഹരിയും അവർക്കുണ്ടോ ഇങ്ങനെയൊക്കെ ജൽപ്പിക്കുവാനും ഇങ്ങനെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തിക്കാണണമെന്ന് ആഗ്രഹിക്കുവാനും ഒക്കെയുള്ള അധികാരം അവർക്കുണ്ടോ? ഫൈദൻ, ഇനി അങ്ങനെ ഉണ്ട് തന്നെ വെക്കുക. ഫൈദൻ, അപ്പോൾ ലായുത്തൂനാസ്, അവർ ജനങ്ങൾക്ക് കൊടുക്കൂല. നഖീറൻ, അല്പം പോലും. അഥവാ സന്മാർഗം തങ്ങളുടെ കുത്തകയായിരുന്നുവെങ്കിൽ ഈ സന്മാർഗം ആർക്കും കൊടുക്കൂല. അവർ ആരും പഠിക്കാൻ പാടില്ല, ആരും മനസ്സിലാക്കാൻ പാടില്ല. ഞങ്ങൾ കുറച്ച് പുരോഹിതന്മാരും നേതാക്കന്മാരും കാരണവന്മാരും മാത്രം ഈ ദീനിൻ്റെ ആളുകളായിട്ട് നടന്നാൽ മതി, മറ്റുപോലെ എങ്ങനെ നടന്നാലും ആർക്കും ഒരു പ്രശ്നമില്ല. ഇതായിരുന്നു ജൂതന്മാരുടെ നിലപാട്. അതാണ് അവർ ആർക്കും ഒന്നും കൊടുക്കൂല എന്നത്. അധികാരം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ, അഥവാ വേദം തങ്ങൾ പറയുന്നവർക്കായിരിക്കണം, പ്രവാചകൻ തങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം നിയോഗിക്കപ്പെടേണ്ടത് എന്നിത്യാദി കാര്യങ്ങളിൽ അല്പമെങ്കിലും അധികാരം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ലായൂത്തൂരന്നാസ, ജനങ്ങൾക്ക് ഓർ കൊടുക്കുമായിരുന്നില്ല. നഖീറൻ, തരിമ്പും അല്ലെങ്കിൽ അല്പവും. അം യഹസുദൂനാസ്, അതോ ഇവർക്ക് അസൂയയാണോ? എന്തിനാ വല്ല അസൂയപ്പെടുന്നത്? അവർക്ക് അസൂയ ഉണ്ടാകുന്നത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ നബി ഉണ്ടല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ല. അങ്ങനെയുണ്ട് പല ആൾക്കാരും. നമ്മളെ നാട്ടിലൊക്കെ കുറേ കാലം അങ്ങനെയൊക്കെ പല ആചാരങ്ങളുണ്ടായത്, പള്ളി കമ്മിറ്റിക്കാർ നമ്മളെ കുടുംബത്തിൽ നിന്നാകണം, അങ്ങനെയൊക്കെ ആൾക്കാരാണ് വിചാരിക്കുക ഞങ്ങളെ തറവാട്ടിൽ നിന്നാകണം. ഇതൊക്കെ പല നാട്ടിലും ഇന്നും പാരമ്പര്യമായിട്ട് നിലനിന്ന് പോകുന്നു. അങ്ങനെ ഉണ്ടല്ലോ. ഇതൊരു അല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളെ കുടുംബക്കാരനാകണം, അല്ലെങ്കിൽ ഞങ്ങളെ തറവാട്ടുകാരനായിരിക്കണം. ആ ഇങ്ങനെയൊക്കെയുള്ള ചില മിഥ്യാധാരണകൾ, പിശാചിൻ്റെ ധാരണകൾ, അതൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ ഞങ്ങളിൽ നിന്നായിരിക്കണം, അപ്പോൾ ഞങ്ങളിൽ നിന്നല്ല ഇപ്പോൾ വന്നത്. എന്നാൽ സംഗതി ഇബ്രാഹിം കുറച്ചുകൂടി മുന്നിട്ട് പോയ ഇബ്രാഹിം നബി എല്ലാവരെയും വലിപ്പയാണ്. ഇപ്പോൾ മുഹമ്മദ് നബി ഇസ്മായിലിൻ്റെ മകൻ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ പാരമ്പര്യത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളോട് അവർക്ക്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം മുഹമ്മദ് നബി അടക്കമുള്ള മുസ്ലിമീങ്ങളുടെ സംഘം, ഹസദ് പറഞ്ഞാൽ എന്താ? കിബറും ഹസദും നമ്മൾക്ക് അറിയുന്ന രണ്ട് വാക്കല്ലേ. കിബർ പറഞ്ഞ അഹങ്കാരം എന്നും, ഹസദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള അസൂയാന്നു, മറ്റുള്ളവർക്കൊരു നന്മയുണ്ടായിക്കൂടാ, അതിനാ ഹസദ്. കിബർ പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ഉത്തമനാണ് എന്ന പിശാചിൻ്റെ സ്വഭാവം.
അം യഹസുദൂന നാസ ജനങ്ങളോട് അവർ അസൂയ വെക്കുകയാണോ? ജനങ്ങളോട് തന്നെ മുഹമ്മദ് നബിയോടും സംഘത്തോടും. അലാമ അതാഹുമുല്ലാഹു, അള്ളാഹു അവൻ അള്ളാഹു അവർക്ക് നൽകി എന്നതിനാൽ. എന്താ അവർക്ക് നൽകിയത്? പ്രവാചകത്വം നൽകി, വേദം നൽകി, കിതാബ് നൽകി, ഹിക്മത്ത് നൽകി. ഇതുവരെ ഈസാ നബി അലൈഹി ഇസ്ലാം വരെ ഇസാഖ് നബിയുടെ പരമ്പരയിലായിരുന്നു. ഇപ്പോൾ ഇസ്മാൽ നബീൻ്റെ പരമ്പരയിൽ മുഹമ്മദ് നബി വന്നു. അതിൽ അവർക്ക് അസൂയയാണ്. എന്തിനാണ് അവർക്ക് അസൂയ? അള്ളാഹു തആല വേദവും ജ്യേഷ്ഠാന്ത്യന്മാരാണ്. ആ അത് തന്നെ, ഇസാഖ് നബി അലൈഹി ഇസ്ലാം, ഇസ്മാൽ നബി അലൈഹി ഇസ്ലാമി രണ്ടും ഇബ്രാഹിം നബീൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടി കാലം കഴിഞ്ഞു പോന്നപ്പോ ഉമ്മമാരെ വ്യത്യാസമുണ്ട്, ഉമ്മമാരെ വ്യത്യാസമുണ്ട്. അതന്നെ, അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നപ്പോൾ ഇസാഖ് നബിൻ്റെയും ആ പരമ്പരയിൽ നിന്ന് വന്നവരെ മാത്രമേ ജൂതന്മാർ അംഗീകരിക്കുള്ളൂ. ഇസ്മാൽ നബിൻ്റെ പാരമ്പര്യം അസൂയാണ്, അല്ലെങ്കിൽ അഹങ്കാരമാണ്, അല്ലെങ്കിൽ വർഗീയതയാണ്, അല്ലെങ്കിൽ വംശീയതയാണ്. ഇതൊക്കെ ഉള്ളതാണ് അവരുടെ ആ നിലപാട്. അപ്പോൾ അവർക്ക് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും നമ്മൾ നൽകിയതിൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് വേദവും കിതാബും ഹിക്മത്തും നൽകിയതിൽ അവർക്ക് അസൂയുണ്ടോ? എന്നാൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫഖദ്, തീർച്ചയായും അത്തൈന ആല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തിന് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് ഇസ്മായിൽ കുടുംബത്തിൽ വന്ന മുഹമ്മദ് നബിക്ക് മാത്രമല്ല, നേരത്തെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ വന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ വേദം നൽകിയിട്ടുണ്ട്, അവർക്കൊക്കെ നമ്മൾ ഹിക്മത്തും നൽകിയിട്ടുണ്ട്. ഹിക്മത്ത് പറഞ്ഞാൽ നമ്മൾ ഒറ്റവാക്കിന് തത്വജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെ അർത്ഥം പറയുമെങ്കിലും കിതാബിലുള്ള നിയമങ്ങൾ ജനങ്ങളിൽ നടപ്പാക്കുന്നതിന് പ്രായോഗികമായി അത് പ്രയോഗവൽക്കരിക്കുന്നതിനുള്ള അറിവും കഴിവുമാണ് ഹിക്മത്ത്. അങ്ങനെയുണ്ടല്ലോ, കിതാബിൽ നിയമം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് ജനങ്ങളിൽ നടപ്പാവണല്ലോ. അത് നടപ്പാക്കാനുള്ള തന്ത്രവും അറിവും ആസൂത്രണ പാഠവും ഒക്കെ അടങ്ങുന്ന പദമാണ് ഹിക്മത്ത്. അതിൽ നബിചര്യം വരും. അല്ലാതെ നമ്മൾ ഒറ്റവാക്കിൽ തത്വജ്ഞാനം, എന്താ ഈ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഈ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാ, വേദത്തിലെ അധ്യാപനങ്ങൾ ജനങ്ങളിൽ പ്രയോഗത്തിൽ കൊണ്ടുവരണം, അതിനുള്ള അറിവും കഴിവും ആസൂത്രണ വൈഭവവും ഒക്കെ നൽകി എന്നാണ്. അത്തൈനാഹുമുൽ കിതാബ വൽ ഹിക്മ വ അത്തൈനാഹും, നാം പിന്നെ അവർക്ക് നൽകിയിട്ടുണ്ട് മുൽക്കൻ, അധികാരം, അലീമൻ, വലിയ അധികാരം. അത് നമുക്കറിയാം, ദാവൂദ് നബി അലൈഹി ഇസ്ലാം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ഇവരൊക്കെ രാജാക്കന്മാരായിരുന്നു, സാധാരണ രാജാക്കന്മാരുമല്ല. സുലൈമാൻ നബിക്കൊക്കെ അല്ലാഹു തആല നൽകിയിരിക്കുന്ന അധികാരത്തിൻ്റെ ശേഷിയും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും ഒരു ലോകത്ത് മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ മുമ്പ് നമ്മൾ നൽകിയിട്ടില്ല. ഇപ്പം നിങ്ങൾ അതിനസൂയപ്പെടണം. ഇതൊക്കെ ആലു ഇബ്രാഹിം അല്ലേ, ഇബ്രാഹിം നബിൻ്റെ ആൾക്കാരൻ്റെ ഈ പറഞ്ഞതൊക്കെ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമേയും മൂസാ നബി അലൈഹി ഇസ്ലാമേയും ഈസാ നബി അലൈഹി ഇസ്ലാമേയും ഒക്കെ ഇബ്രാഹിം കുടുംബത്തിൽപ്പെട്ടതാ. അതേമാതിരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം കുടുംബത്തിൽപ്പെട്ടതാ. അപ്പോൾ എന്തിനാണ് ജൂതന്മാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യം എന്നാണ് അവരെ ഉണർത്തുകയാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. അം യഹസുദൂന നാസ, അവർ ജനങ്ങളോട് അം ലഹും നസീബും മിനൽ മുൽക്കി, അവർക്ക് അധികാരത്തിൽ നിന്നുള്ള വല്ല പങ്കുമുണ്ടോ? ഇങ്ങനെ ജിബുത്തും ദാഗൂത്തും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുവാനും ജനങ്ങളെ വഴിതെറ്റിക്കുവാനും ഞങ്ങൾ മാത്രമേ പുണ്യപുരി, അങ്ങനെ ഉണ്ടല്ലോ ഒരു ധാരണ, ജന്മനാ ഞങ്ങൾ വിശുദ്ധരാണ്, കാരണം ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും ഇഷ്ടക്കാരുമാണ് എന്നൊക്കെ പറയുവാനും പ്രചരിപ്പിക്കുവാനും ആ നിലപാടിൽ മുന്നോട്ട് പോകുവാനും എന്നിട്ട് ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള അധികാരം വല്ലതും അവർക്കുണ്ടോ? ഫൈദൻ, അങ്ങനെയെങ്കിൽ ആ യൂത്തൂൻ നാസ നഖീറ, അവർ ജനങ്ങൾക്ക് ഒന്നും കൊടുക്കൂല, അല്പവും കൊടുക്കൂല. അഥവാ ഈ സന്മാർഗം എന്ന് പറയുന്ന കാര്യം അവരവരുടെ കുത്തകയാക്കി വെക്കുകയും അത് ജനങ്ങൾക്ക് ലഭിക്കാത്തൊരന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും അവർക്ക് അധികാരമെങ്ങാനും കിട്ടിപ്പോയാൽ. അം യഹസുദൂന നാസ, അതോ അവർ ജനങ്ങളോട് അസൂയ പുലർത്തുകയാണോ? ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളും. അലാമ ആതാഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് നൽകിയതിൻ്റെ മേൽ, മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്നും. അള്ളാഹു തൻ്റെ എന്താണ് അവിടെ ഔദാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകത്വവും ലോക നേതൃത്വവും. പിന്നെ അതാണല്ലോ ഇസ്രായേലികളെ രംഗത്തിൽ നിന്ന് മാറ്റി ഇസ്മായിലികളെ അള്ളാഹു തആല കൊണ്ടുവരികയാണ് പുതിയ സംഘമായിട്ട്. അപ്പോൾ അള്ളാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയതിൽ അവർക്ക് അസൂയുണ്ടോ? ഫഖദ് ആത്തൈന ആല ഇബ്രാഹിമ, നാം ഇബ്രാഹിമിൻ്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇബ്രാഹിമിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് അൽ കിതാബ, വേദവും, വൽ ഹിക്മ, തത്വജ്ഞാനവും. വ ആത്തൈനാഹും, പിന്നെ നാം അവർക്ക് നൽകിയിട്ടുണ്ട്
മുൽക്കൻ അലീമ വലിയ അധികാരവും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് ഈ ജൂതന്മാർ ചിന്തിക്കുന്നില്ല എന്നാണ് ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവൻ്റെ വേദത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് വരുത്തപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത സ്വീകരിച്ച് ജന്നത്തുൽ ഫിർദൗസിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നാഥ ഞങ്ങൾക്ക് ഈ തൗഫീഖ് തരുമാറാകാൻ തമ്പുരാനും. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ വസ്ലനാ ഇൽമ ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب